ഹലോ എല്ലാവർക്കും എൽ എൽ പി ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബിറ്റർ ഡിക്ട എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഒബിറ്റർ ഡിക്ട എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബൈ ദ വേ ഓ സെഡ് ഇൻ പാസിംഗ്. ഓൺ ദ വേയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ജഡ്ജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഒബിറ്റർ ഡിക്ട എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ റിട്ടൺ ജഡ്ജ്മെന്റിൽ, അതല്ലെങ്കിൽ കോടതിയിൽ വെച്ചിട്ട് ജഡ്ജ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനെ പറയുന്ന പേരാണ് ഈ ഒബിറ്റർ ഡിക്ട എന്നുള്ളത്. ഈ ഒബിറ്റർ ഡിക്ട ഒരു ജഡ്ജ്മെന്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ആ സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം ഒന്നുമല്ല ഈ ഒബിറ്റർ ഡിക്ട എന്ന് പറയുന്നത്. ഒബിറ്റർ ഡിക്ട എന്ന് പറയുന്നത് ജസ്റ്റ് ജഡ്ജിന്റെ ആ ഒരു ഒപ്പീനിയൻ, അതല്ലെങ്കിൽ ജഡ്ജിന് ആ പെർട്ടിക്കുലർ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാനുള്ള ഒരു ഒപ്പീനിയൻ. സോ ആ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോട്ടായിരിക്കാം, അതല്ലെങ്കിൽ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ബൈൻഡിങ് അല്ല. അതായത് പ്രീസിഡന്റ് പോലെ, പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീവിയസ് ജഡ്ജ്മെന്റിനെയാണ്. സോ പ്രീസിഡന്റ് പോലെ ഈ ഒബിറ്റർ ഡിക്ട ബൈൻഡിങ് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഒബിറ്റർ ഡിക്ട എന്ന് പറയുന്നത് ജഡ്ജിന്റെ ഒപ്പീനിയനാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ റിട്ടൺ ജഡ്ജ്മെന്റിലോ അതല്ലെങ്കിൽ കോടതിയിൽ വെച്ചിട്ടോ ജഡ്ജ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു ഒപ്പീനിയനാണ് ഒബിറ്റർ ഡിക്ട. അത് ബൈൻഡിങ് അല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒബിറ്റർ ഡിക്ട എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.